ശ്രീ എം ജി രാഹുൽ എ ഐ ടി യുസിന്റെ പ്രതിനിധിയായി അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തു. രാജഗുഹ, രാഹുൽ, ഈ കെ എസ് ആർ ടി സിയിൽ ശമ്പളം കൊടുക്കാൻ കാശില്ല, ശമ്പളം വൈകുന്നു, ഡീസൽ അടിക്കാൻ കാശില്ല, സർവീസുകൾ മുടങ്ങുന്നു, അതൊക്കെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അതിനിടയിലാണ് ഈ 56 ലക്ഷം രൂപ മുടക്കി വീണ്ടും ബസ്സുകൾക്ക് രൂപമാറ്റം വരുത്താനുള്ള തീരുമാനമൊക്കെ ചെയ്യുന്നത്. അത് ഏത് തരത്തിലാണ് ഈ സംവിധാനത്തെ രക്ഷിക്കുക? ഇല്ല, അതൊരു തരത്തിലും കെ എസ് ആർ ടി സി രക്ഷിക്കുന്ന നടപടിയായി നമുക്ക് കാണാനൊക്കില്ല. കഴിഞ്ഞ കുറെ കാലമായി നടപ്പിൽ വരുത്തുന്ന കണ്ണും മൂക്കുമില്ലാത്ത പരിഷ്കാരങ്ങളൊന്നും കെ എസ് ആർ ടി സി രക്ഷിക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്നും സ്ഥാപനം പുറകോട്ടേക്കാണ് ഉരുളുന്നത് എന്നും ഇപ്പൊ കാണുന്ന പ്രതിസന്ധിയിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. കെ എസ് ആർ ടി സി ഇതിലേറെ ദുഷ്കരമായ ഒരു കാലയളവിലൂടെ കടന്നുപോയ ഒരു ഘട്ടം നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇന്ന് കാണുന്ന നിലയിൽ 2 മാസം കൂടുമ്പോൾ മാത്രം ശമ്പളം, 1 മാസത്തെ ശമ്പളം കൊടുക്കുന്ന ഒരു ഗതികെട്ട സാഹചര്യം ഒരു ഘട്ടത്തിലും തൊഴിലാളികൾ എന്ന നിലയിൽ, സംഘടനകൾ എന്ന നിലയിൽ ഞങ്ങൾ ആരും അഭിമുഖീകരിച്ചിട്ടില്ല. സർവകാല റെക്കോർഡ് കെ എസ് ആർ ടി സിയിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ പോലും സർക്കാരിന്റെ സമാനതയില്ലാത്ത ഇടപെടലിലൂടെ സാമ്പത്തിക ധനസഹായം നൽകുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇത്രയേറെ കഴിവുകെട്ട ഒരു മിസ്മാനേജ്മെന്റ്, കഴിവുകെട്ട മാനേജ്മെന്റിന്റെ ഒരു പരീക്ഷണങ്ങൾ ഇത്രയേറെ അഭിമുഖീകരിക്കപ്പെട്ട ഒരു ഘട്ടം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട ബസ്സുകളുടെ രൂപമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം സിറ്റി സർക്കുലർ എന്ന നിലയിൽ ലണ്ടൻ മോഡൽ, സ്വീഡൻ തുടങ്ങി മറ്റ് പല വികസിത മുതലാളിത്ത രാജ്യങ്ങളിലും കാണുന്ന നിലയിലുള്ള യാത്രാ സൗകര്യമാണ് ഇതാ കേരളത്തിൽ ഒരുക്കാൻ പോകുന്നു, അതിന്റെ പരീക്ഷണശാലയായി തിരുവനന്തപുരം നഗരത്തെ മാറ്റുന്നു എന്ന് പറഞ്ഞാണ് ഈ സിറ്റി സർക്കുലർ ആരംഭിച്ചത്. മലബാർ മേഖലയിൽ വളരെ കുറച്ച് മാത്രമാണ് കെ എസ് ആർ ടി സിയുടെ സർവീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത്. അത്തരം മേഖലകളിൽ ഓടിക്കൊണ്ടിരുന്ന ജനറൽ നോൺ എ സി ബസ്സുകൾ, ഒരു ദിവസം 10,000 രൂപയിലധികം വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ജനറൽ നോൺ എ സി ബസ്സുകളെ മുഴുവൻ ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് കൊണ്ടുവന്ന് 68 ഷെഡ്യൂളുകൾ, 90 ബസ്സുകൾ രൂപമാറ്റം വരുത്തി പെയിന്റ് അടിച്ച് 68 ഷെഡ്യൂളുകളായി രാജ്യം മുഴുവൻ റോഡുകൾ മുഴുവൻ ലക്ഷങ്ങൾ മുടക്കി പുതിയ ബോർഡുകൾ, ലൈറ്റ് കത്തുന്ന പുതിയ ബോർഡുകളൊക്കെ സ്ഥാപിച്ചാണ് സിറ്റി സർക്കുലർ ആരംഭിച്ചത്. ആ ബസ്സുകളാണ്, ആ രൂപമാറ്റം വരുത്തിയ ബസ്സുകളാണ് ഇപ്പോ സ്വിഫ്റ്റിന്റെ പുതിയ ഇലക്ട്രിക് ബസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ 25 ബസ്സുകൾ വന്നപ്പോ ഈ ബസ്സുകൾ വീണ്ടും രൂപമാറ്റം വരുത്തി വീണ്ടും അത് മറ്റു തരത്തിലേക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച യാതൊരു ധാരണയും ഇല്ലാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നതാണ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന ഏറ്റവും ഗൗരവതരമായ ദുരവസ്ഥ. ദൗർഭാഗ്യവശാൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള തൊഴിലാളി സംഘടനകളും ഇതിനകത്ത് ദീർഘകാലമായി ഈ സ്ഥാപനത്തെ നിലനിർത്തണം, ഇതിൽ നിന്നൊരു വരുമാനം കൊണ്ട് ജീവിക്കണമെന്ന് കരുതുന്ന തൊഴിലാളികളെയും സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിപ്രായങ്ങളും ആശങ്കകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ നേരത്തെ സൂചിപ്പിച്ച നൌഷാദ് പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സി എന്താണ്, അത് സർവീസ് നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളമോ സർവീസ് ഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളമോ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളമോ എന്നും ഒരു ധാരണയുമില്ലാത്ത കുറെ പേർ കെ എസ് ആർ ടി സിയുടെ തലപ്പത്ത് വന്നിരുന്ന്, അതായത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലെ ക്വാണ്ടം പ്ലാന്റ് മാനേജറായിരുന്ന രാജേന്ദ്രനെ പോലുള്ളവർ സ്വിഫ്റ്റിന്റെ ജനറൽ മാനേജറായി വന്നിരുന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ എങ്ങനെ നശിപ്പിക്കാമെന്നതിന്റെ ഏറ്റവും വലിയ പരീക്ഷണ കാലയളവാക്കി ഈ കാലയളവിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം. ശ്രീ എം ജി രാഹുൽ എ ഐ ടി യുസിന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുത്തു. ഏതായാലും കെ എസ് ആർ ടി സിയിലെ പുതിയ പരിഷ്കാരങ്ങൾ അത് യൂണിയനുകളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പൂർണ്ണമായും അവരോട് കൂടി ആലോചിക്കാതെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആ സ്ഥാപനത്തെ തള്ളിവിടുകയാണ് എന്നാണ് ചർച്ചയിൽ പൊതുവെ ഉയർന്ന അഭിപ്രായം.